ഐ ആം ആൽഫ്രോ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഫോർ വീൽ ജീപ്പിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും ജീപ്പ് ഫോർ വീലിൽ ഓടിക്കുന്നത് എങ്ങനെയാണെന്നും പരിചയപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ ഗിയർ ലിവറുകൾ വരുന്നത്. മൂന്ന് ലിവറുകൾ വരുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഈ കൺഫ്യൂഷൻ ആയിരിക്കും, എന്തിനാണ് ഇത്രയേറെ ലിവറുകൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ പഴയ മോഡൽ ജീപ്പിൻ്റെ മൂന്ന് ലിവറാണ് വരുന്നത്. അപ്പോൾ അത് ഓരോന്ന് എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ മെയിൻ ഗിയർ വരുന്നത്. ഇതിപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണുള്ളത്. ന്യൂട്രൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൂന്ന് ഗിയറാണ് നമുക്ക് വരുന്നത്. സ്പീഡ് ഗിയർ മൂന്ന് ഗിയറും ഒരു റിവേഴ്സുമാണ് വരുന്നത്. ഇതിൻ്റെ കാറിനെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗിയർ സിസ്റ്റം നേരെ തികച്ചും വ്യത്യസ്തമാണ്. ഇത് നമ്മൾ ന്യൂട്രലിൽ നിന്ന് നേരെ താഴോട്ടിട്ടാൽ ഫസ്റ്റ് ഗിയർ, ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ. ഫസ്റ്റ് ഗിയറിൽ നിന്ന് നേരെ ആക്കി നമ്മൾ ന്യൂട്രൽ പൊസിഷനിൽ വന്നു. ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് ഈ വലത് സൈഡിലേക്ക് മുകൾ ഭാഗത്തേക്കാണ് ഇതിൻ്റെ സെക്കൻഡ് ഗിയർ വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വരുന്നത്. സെക്കൻഡ് ഗിയറിൽ നിന്ന് നേരെ താഴോട്ടാക്കിയിട്ടുണ്ട് തേർഡ് ഗിയർ. റിവേഴ്സ് വരുന്നത് കാറിൻ്റെയൊക്കെ ഫസ്റ്റ് ഗിയറാണ് ജീപ്പിൻ്റെ റിവേഴ്സ് വരുന്നത്. ഇപ്പോൾ അതാണ് റിവേഴ്സ് വരുന്നത്. ഇപ്പോൾ നമ്മൾ സാധാ കാറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാറിൻ്റെ ഫസ്റ്റ് ഗിയറാണ് ഇതിൽ റിവേഴ്സ് വരുന്നത്. ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ന്യൂട്രൽ, ഇത് ഫസ്റ്റ്, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ്, തേർഡ്. റിവേഴ്സ് ഇടാൻ വേണ്ടി നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് റിവേഴ്സ്. പിന്നെ വരുന്നത് ഈ രണ്ട് ചെറിയ ഗിയറുകളാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് വീലിലേക്കും കൂടി പവർ കൊടുക്കുന്നതിനുള്ള ഗിയറാണ്. ഫ്രണ്ട് ഇടുന്നതിന് വേണ്ടിയുള്ളതാണ്, ഹൈ ഗിയറിൻ്റെ വരുന്നതാണ്. അതിൽ ഇത് ഇങ്ങനെ നേരെ മെയിൻ ഗിയർ ന്യൂട്രാക്കിയ ശേഷം ഇത് നേരെ താഴേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫ്രണ്ട് വീലായി. നാല് വീലിലും ഒരേപോലെ എൻജിൻ്റെ പവർ വരും. അതിനുശേഷം നമ്മൾ ലോ ഗിയർ എൻഗേജ് ചെയ്യാൻ വേണ്ടി ഇത് ഇങ്ങനെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് വെച്ചാൽ ലോ ഗിയറായി. ഈ ഗിയർ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏത് കയറ്റവും വളരെ കുറഞ്ഞ സ്പീഡിൽ പെട്ടെന്ന് കയറാൻ വേണ്ടി സാധിക്കും. ഏത് ദുർഘടമായ വഴികളിൽ കൂടിയും കടന്നു പോകാൻ വേണ്ടി ഈ ലോ ഗിയർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ദുർഘടമായ പാതകളിൽ കൂടിയും വളരെ പതിയെ കയറി പോകാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ ഒരു വലിയ ഇറക്കമാണ്. ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ബ്രേക്ക് ചവിട്ടിയിട്ടാണുള്ളത്, ബ്രേക്കും ക്ലച്ചും ചവിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഹൈ ഗിയറും ലോ ഗിയറും കൂടെ ഇട്ടിട്ട് പോകുമ്പോൾ ബ്രേക്ക് ചവിട്ടാതെ നമ്മൾക്ക് ഇറക്കം ഇറങ്ങാൻ പറ്റും. അത് കാണിക്കാം. ഇപ്പോൾ ഞാൻ ബ്രേക്കിൽ ക്ലച്ചോ ബ്രേക്കോ കൊടുത്തിട്ടേ ഇല്ല, വണ്ടി തനിയെ പോവുകയാണ്. ഈ ഇറക്കത്തിൽ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ വണ്ടി എൻജിൻ ബ്രേക്കിങ്ങിലാണ് പോകുന്നത്. ഇപ്പോൾ ആക്സിലേറ്റർ കൊടുത്തിട്ടാണ് ഈ ഇറക്കം ഇറങ്ങുന്നത്. നല്ല ഇറക്കമാണ്. എന്നിട്ട് പോലും നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ടാണ് ഈ ഇറക്കം ഇറങ്ങുന്നത്. ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഗിയർ. സെക്കൻഡ് ഗിയറിലിട്ട് വണ്ടി കയറുവാണ്. ഇനിയിപ്പോൾ നമ്മൾ തേർഡ് ഗിയർ ഇടാൻ വേണ്ടി പോവാണ്. തേർഡ് ഗിയർ ഇടാൻ വേണ്ടി താഴോട്ടും ഇങ്ങോട്ടാക്കിയാൽ തേർഡ് ഗിയറായി. ചെറിയൊരു കയറ്റമാണ്. അപ്പോൾ തേർഡ് ഗിയർ കയറുക, നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ വണ്ടി ന്യൂട്രലാണുള്ളത്. നമ്മൾ ഫ്രണ്ട് ഇട്ടു. ഇനി ലോ ഗിയറും കൂടി എൻഗേജ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഗിയർ ഇട്ടു.
ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ സാവധാനം വണ്ടി കയറിക്കോളും. ഇതിപ്പോ വണ്ടി വളരെ പതിയെ അതിൽ കയറുകയാണ്. ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് കയറ്റി കൊണ്ടുപോകാൻ പറ്റിയ ചെറിയ സ്പീഡിലേ കയറുള്ളൂ. നമ്മൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.